കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോളൂ, അതിന് മറുപടി ആയിട്ട് ക്യു എൻ ആയിട്ട് ഇന്ന് വൈകുന്നേരം, അതായത് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയിൽ അതിന് മറുപടി പറയുന്ന പറഞ്ഞിട്ട് ഏകദേശം 5000 കമന്റ്സ് ആണ് ഗൈസ് 2-3 മണിക്കൂറിൽ വന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ്, ഇതാണ് എന്റെ ഫോട്ടോ കോമഡിയാണ്, ഇതിന്റെ താഴത്ത് മൊത്തം കമന്റ്സ് ആണ്. ഓക്കെ സോ നമുക്ക് നോക്ക ഗൈസ് എന്തൊക്കെയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഓക്കെ, ഇന്ന് ബി ഫ്രാങ്ക് ഗൈസ്, സത്യം പറയാണ് ഏകദേശം ഇപ്പൊ ഒരു 11 മണിക്കാണ് എണീറ്റത്, കാരണം ഇപ്പൊ ക്വാറന്റൈൻ ആയതുകൊണ്ട് എപ്പോഴാണ് എണീക്കുന്നത്, എന്താണ് സമയം, ഏതാണ് ദിവസം, എന്ന് എന്താണ് ഡേറ്റ് എന്നും കൂടി അറിയാത്തൊരവസ്ഥയിലാണ്. സോ അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല, കൊണ്ട് പോകാനൊന്നുമില്ല. അതുകൊണ്ട് എണീറ്റപ്പോ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റ് ഇട്ടിരുന്നു, കാരണം കുറെ ദിവസം ക്യു എൻ എ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചോദ്യം ഇട്ട് പോസ്റ്റ് ഇട്ട് ഏകദേശം 2 മണിക്കൂർ ഇത് 5000 കമന്റ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത്രയും കമന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെയും കേടിപ്പോ ഇതിൽ ഇപ്പൊ ആരത് വായിക്കും, ആരത് കമന്റ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കമന്റ് തന്നെ ഡ്യൂഡി ഡ്യൂഡി ഉമ്മടെ പോയി, ഇമ്മനെന്താ കാണിക്കാത്ത, ഇപ്പൊ അവിടെ പോയി, ഇപ്പനെന്താ കാണിക്കാത്ത, അനിയത്തിയുടെ പോയി, ഇതാ എന്റെ അനിയത്തിയാണോ അല്ലെങ്കിൽ ഇതെന്റെ ഭാര്യയാണോ അല്ലെങ്കിൽ കുട്ടിയാണോ, അങ്ങനത്തെ ഒരുപാട് 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 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അതിന് ഞാൻ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, സോ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോമ്പായുണ്ട് ഫേസ് ഒക്കെ വേറെ രീതിയിലായിരിക്കും, സോ അതൊന്ന് ക്ഷമിക്കുക. ഓക്കെ, കുറച്ച് എനർജി കുറവുണ്ടാവും, അതും ക്ഷമിക്കുക. എനി എന്നത്തെ വീട്ടിലെ പോലെ ഞാൻ അപ്പൊ നമ്മൾ ഡ്യൂഡി ക്വസ്റ്റ്യൻ വായിക്കും, പിന്നെ കുറച്ച് നേരം വായിക്കും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളു കേട്ടോ. ഒരു 5000 കമന്റ് ഒന്ന് റിപ്ലൈ കൊടുക്കുക, എന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണോ? ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പൊ ചോദിക്കും, രമ്യ രമേശാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. മൈ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡിഡ് യു മാനേജ് ടു ബി ഇൻ ദ യൂട്യൂബ് അഡ്വർട്സ്. അച്ഛേ, അഡ്വർട്സ് ഇംഗ്ലീഷ് ആരംഭത്തിൽ. ഓക്കെ, പറയ് പറയ്, കട്ട് ചെയ്തേ കട്ട് ചെയ്യ, ഈ പറയും മോളെ പറയടി. ഇന്നലെ മഞ്ഞാലും പറഞ്ഞു, നമ്മളെ വീഡിയോ എന്താ പറയാ, യൂട്യൂബ് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു സ്റ്റേ ഹോം എന്ന് പറഞ്ഞ ഒരു ഹാഷ്ടാഗിൽ. സോ അതിലെങ്ങനെയാണ് ഞാൻ വന്നത്, അത് നമ്മളെ യൂട്യൂബിന്റെ മലയാളത്തിലെ യൂട്യൂബിന്റെ ഇവിടുത്തെ ഇന്ത്യത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ എനിക്ക് ഒഫീഷ്യലി മെയിൽ അയച്ചിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇങ്ങനെ ഒന്നും വരുന്ന ഞാൻ സ്വപ്നത്തെ പോലെ വിചാരിച്ചില്ല, കാരണം അവരുടെ ആ ഒരു കൂട്ടത്തിൽ എന്നെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം 20 മില്യനും 30 മില്യനും സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്താ പറയാ, എനിക്കറിയില്ല. ഇപ്പൊ ഇതിന് 40 മില്യൺ വ്യൂസ് ഉണ്ടായി തോന്നുന്നു, അത്രക്ക് അടിപൊളിയാ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനം ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്തത് നിങ്ങളുടെ കമന്റിന്റെ ഏതോ ഒരാളാണ് സ്ക്രീൻഷോട്ട്. സത്യം പോലെ പറഞ്ഞു. ഓക്കെ, ജോസഫ് ജോർജ്, ഡ്യൂഡിന്റെ ഇവളും കൂടി പറയട്ടെ, ഒരാൾ ഇവളും കൂടി ചോദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആദ്യം എന്താ പറയാ, ഫുഡ് ഫേവറേറ്റ് ഫുഡ് പറഞ്ഞാല് ഇമ്മ ഉണ്ടാക്കണ ബിരിയാണി, അതുപോലെ തന്നെ വേറെ കൊച്ചിത്തതും കോഴിക്കോ അങ്ങനത്തെ ഹോട്ടലത്തെ ഒന്നല്ല പറയുന്നത്, ഇമ്മ ഉണ്ടാക്കണ ബിരിയാണിയും പിന്നെ അതന്നെയാണ് ഏറ്റവും ഫേവറേറ്റ്. ഓക്കെ, ഏറ്റവും ചിക്കനാ, ചിക്കനോടുണ്ടാക്കി എന്തും പിന്നെ ബീഫും പൊറാട്ടയും ഒരു കോമ്പിനേഷൻ അല്ലേ, വരട്ടിട്ടുള്ള ഒരു സംഭവം, അതും ഭയങ്കര ഇഷ്ടമാണ്. റോഷിന മുഹമ്മദ് സി എം. ഓക്കെ, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ ആരാണ് ആദ്യം പറഞ്ഞത്? ഞാൻ തന്നെ. യൂട്യൂബ് എന്താന്ന് അറിയാത്ത കാലായിരുന്നു, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി പൊട്ടിപ്പെടുന്നതാണ് പറയും, ഇപ്പോഴും അങ്ങനെ തന്നെ വലിയ മാറ്റം. എനിവേ, ചാനൽ തുടങ്ങാൻ ആരും പറഞ്ഞല്ല, എനിക്ക് തന്നെ തോന്നിയാണ്. ഞാനിങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമായിരിക്കും, എന്താ ഇത്, എനിക്കെന്താ വീഡിയോ ഇട്ടാലും എനിക്ക് എന്റെ വീഡിയോ തന്നെ കണ്ടുവിടും, എന്തിനാ മറ്റുള്ളവരുടെ വീഡിയോ കുറെ ഇങ്ങനെ കണ്ടു നിൽക്കണ, ഇങ്ങനെ ആലോചിക്കും. പിന്നെ കുറെ അറിയും, കുറെ ഇൻഫർമേഷൻ വീഡിയോസ് ഒക്കെ ഉണ്ടാവും, ഇഷ്ടംപോലെ അടിപൊളി വീഡിയോസ് ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തുടങ്ങിയേക്കാം അല്ലെ, എന്തെങ്കിലും ബോക്സ് ഒക്കെ അൺബോക്സ്. എന്റെ വിചാരം എന്താ വെച്ചാല്, കുറച്ച് അൺബോക്സിങ് ചാനൽ തുടങ്ങി എല്ലാവരും സാധനങ്ങൾ അയച്ചുതരും, ചാനൽ തുടങ്ങി എല്ലാവരും സാധനങ്ങൾ അയച്ചിട്ട് ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്താൽ പോരെ, അങ്ങനെയൊക്കെ വിചാരിച്ച് ചാനൽ അൺബോക്സിംഗ് ചൂടുന്നും വേറിട്ട്. പക്ഷെ ആരും സാധനം അയച്ചിട്ടില്ല മക്കള്, 1000 സബ്സ്ക്രൈബേഴ്സായി, 2000 സബ്സ്ക്രൈബേഴ്സായി, 10,000 ആയി, 20,000 ആയിട്ടൊന്നും ആരും സാധനം അയച്ചിരുന്നില്ല. പിന്നെ ഞാൻ തന്നെ പൈസ കൊടുത്ത് പോയ സാധനങ്ങൾ വാങ്ങി, പിന്നെ പിന്നെ ഞാൻ തന്നെ വാങ്ങി, പിന്നെ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ കമ്പനി. ഇഷ്ടമുള്ള മൂവി ഏതാണ്? നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, ഞാൻ എപ്പോഴും കമന്റ് ഇട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യും. ചോദ്യം എന്താണ് ഇപ്പൊ അതിന്റെ മൂവി അല്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി പറഞ്ഞാല് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോ, സോന്റെ പാട്ടൊക്കെ ഇഷ്ടമാണ്. സോ എന്ന് പറഞ്ഞാൽ അരിഞ്ഞ് പോയി കാണാൻ നിൽക്കണ്ട,
എന്താ പറയാ, അത് ഭയങ്കര ക്രൂരായ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു, പിന്നെ അങ്ങനത്തെ ടൈപ്സ് ഒക്കെ, അങ്ങനത്തെ ടൈപ്പ്. പിന്നെ എന്താ പറയാ, ഈ ലേറ്റസ്റ്റ് ആയി കണ്ട തമിഴ് മൂവീസ്, ചില തമിഴ് മൂവീസിൽ നല്ല കഥയായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ വലിയ പോപ്പുലർ ആയിരിക്കും മൂവി, നമ്മൾ ചിലപ്പോ അറിയാത്ത നടന്മാരായിരിക്കും, പക്ഷെ എന്നാലും അടിപൊളി കഥയായിരിക്കും. അങ്ങനത്തെ തമിഴ് മൂവീസും ഒക്കെ. പിന്നെ മലയാളത്തിൽ ഇനി ഇറങ്ങുന്ന നല്ല നല്ല അടിപൊളി കിടക്കാജ് മൂവീസ് എല്ലാം ഇഷ്ടമായി. അക്ഷയ് അജയ് കുമാർ, ഡ്യൂഡ് ജനിച്ചത് കൊണ്ടാണ് ഒരുപാട് പ്രാങ്ക് വീഡിയോ ഡ്യൂഡിനെ ഇടാൻ പറ്റിയത്. ഡ്യൂഡ് ഉമ്മയുടെ ഒറ്റ മോൻ ആയിരുന്നേ, മോൻ നീ ഒറ്റ മോൻ ആയിരുന്നേ, എത്രത്തോളം മിസ് ചെയ്യുമായിരുന്നു ഡ്യൂഡിയെ. കാരണം നീ ഒരു മോൻ ഞാൻ ഇല്ലെങ്കിൽ എത്ര മിസ് ചെയ്യും. ഡ്യൂഡി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തേരാ പാരാ നടന്ന് ഇങ്ങനെ നടക്കുമായിരുന്നു, കേൾക്കാൻ ഭയങ്കര ബോറായിരിക്കും. കാരണം എന്താ പറയാ, ചളി അടിക്കാൻ ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ ഭയങ്കര ബോറാണ് കേസ്. ഇപ്പൊ ഉണ്ടായിരുന്നെ തട്ടിമുട്ടി. യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഡ്യൂഡിന് ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? യൂട്യൂബ് തുടങ്ങിയപ്പോ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേസ്. ഓക്കെ, സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷേ മൈ മദർ സ്പേസ് ഉണ്ടായത് കൊണ്ട് അത് നിർത്തിയുള്ള കാര്യങ്ങളും ചെലവാക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ക്യാമറ ഏതാ നല്ലത് നോക്കണോ, ലാപ്പ്, അങ്ങനത്തെ കുറച്ച് സംഭവം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വേറെ പ്രശ്നങ്ങളൊന്നും. അവസാനമായിട്ട് ഷെയർ ചെയ്ത് എന്ന് ഡ്യൂഡിക്ക് ഡ്യൂഡിന്റെ മീശ വെട്ടി ഒരു പ്രാങ്ക് നടത്തി പാടില്ല. എന്റെ മീശ വെട്ടൽ മോനൂസേ വേണ്ട, അങ്ങനത്തെ പരിപാടികളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അവസാനമായിട്ട് ഷെയർ ചെയ്തത് എനിക്ക് തോന്നുന്നു 10th class തോന്നുന്നു ഗൈസ്. ഓക്കെ, 3-4 വർഷം ഞാൻ ഷേവ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എന്താ പറയാ, കട്ട് ചെയ്യലാണ്. ഓക്കെ, അല്ലാതെ കംപ്ലീറ്റ്ലി ഷേവ് ചെയ്യാറില്ല, ജസ്റ്റ് എന്താ പറയാ, സീറോ തൊട്ട് ഒരിക്കലും ചെയ്യാം. സുഹേൽ ടെക് വ്ളോഗ്സ് ചാനൽ തുടങ്ങി ഒരു മാസമായപ്പോൾ ടോട്ടൽ വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് എത്ര കിട്ടി? ടോട്ടൽ വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ചാനൽ തുടങ്ങി ഒരു മാസം 100 തോന്നില്ല, കുഞ്ഞാളെ 100, 200, 300 ആ ഒരു റേഞ്ചിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ വ്യൂസ് പറയാൻ ഇടുന്ന വീഡിയോക്ക് ഒരു 300-200 ആ ഒരു റേഞ്ചിൽ വ്യൂസ് ഉണ്ടായിരുന്നു. അന്നൊക്കെ അത് ഭയങ്കര സംഭവമായിരുന്നു. ക്രിയേറ്റീവ് മ്യൂസിക്, ക്രിയേറ്റീവ്. മൈ ക്വസ്റ്റ്യൻ ഈസ് ടെൽ അബൌട്ട് യുവർ ഫ്യൂച്ചർ വൈഫ് മാൻ. എന്റേതാണോ അതോ നിന്റേതാണോ? എനിക്ക് അങ്ങനെ ഓവർ ആയിട്ട് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള സ്വഭാവം ആയിരിക്കണം. എന്താ പറയാ, വൃത്തിയുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യൂട്യൂബ് എന്താന്ന് അറിയണ ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോ ഇയാളെ എന്താണ് ചെയ്യണത് അറിയുക. അപ്പൊ അത് വളരെ വളരെ ദാരിദ്ര്യമാണ്. യൂട്യൂബ് എന്താണ്, ഓൺലൈൻ എന്താണ്, എനിക്ക് കണ്ടന്റുകൾ പറഞ്ഞു തരുന്ന ആളായിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ആളായിരുന്നാ മതി, വേറെ കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. ഡ്യൂഡ് ഇപ്പോൾ എപ്പോഴാണ് കല്യാണം? ഡ്യൂഡ് ഞാനൊരു 10 വരാൻ ആണ് ബിരിയാണി കഴിച്ചിട്ട് കുറെ കാലം. എന്റെ കല്യാണത്തിന് വന്ന് ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹമായി നിൽക്കുന്ന സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത കാലത്തൊന്നും ആ ബിരിയാണി ഇങ്ങനെ കിട്ടൂല. കാരണം എന്താ വെച്ചാൽ, ഒരു ഡ്യൂഡ് പറഞ്ഞ ഡ്യൂഡ് വയസ്സായി നിറച്ച മുടിയൊക്കെ, ഒരു 10-28 വയസ്സ് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേ മാരേജിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങുള്ളൂ. ഓക്കെ, ഇല്ല ആലോചിക്കുന്നേ ഇല്ല. അതിന് മുമ്പ് എവിടൊക്കെ പോവാണ്ട് ഗൈസ്, എത്ര സ്ഥലത്ത് പോവാണ്ട്, ഈ കൊറോണ വന്ന് കാരണം ടോട്ടലി ട്രാപ്ഡ്. ഓക്കെ, ഞാൻ എന്റെ പാസ്പോർട്ട് വരെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് കൊറോണ വന്നത്. എന്നിട്ട് അടിച്ച് കുടിച്ച് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തു നിൽക്കുന്ന കമന്റ്സ് ആണ് എന്താ പറയാ, എന്റെ എമ്മ അവിടെ പോയി, ഇപ്പ അവിടെ പോയി, ഇതന്നെ അങ്ങനെ കൊറേ കമന്റ്സ് ചറപറ 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 എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പനി ഇമ്മനെയൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് കൊണ്ടായിരിക്കും. കാരണം ഞാനാണല്ലോ വീഡിയോ ചെയ്യുന്നത്, അവരല്ലല്ലോ ചെയ്യുന്നത്, അപ്പൊ അവരൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഉമ്മമാരുപ്പമാരൊക്കെ എപ്പോഴും ജോബ് അല്ലെങ്കിൽ അടുക്കളയിൽ അങ്ങനെ ഓരോരോ സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ പുറത്താണ് ഞാൻ വീഡിയോ കോൾ ഒന്നും ചെയ്ത് കാണിക്കേണ്ടത്, കാരണം വന്നു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ കാണിക്കുക. അതുപോലെ തന്നെ ഇമ്മന്റെ കാര്യം എന്താ പറഞ്ഞാല്, ഇമ്മന്റെ പേര് ചോദിച്ചിട്ട് ഇമ്മന്റെ പേര് രഹന എന്നാണ്, ഇപ്പന്റെ പേര് അബ്ദു എന്നാണ്. അപ്പൊ ഇവരെല്ലാരും വന്നിട്ട് ഞാൻ ഒരു എന്തായാലും വീഡിയോ ചെയ്യേണ്ടി, കൊറോണ ഒക്കെ ആയതുകൊണ്ട് ആർക്കും അങ്ങോട്ട് ട്രാവൽ ചെയ്യാനും പറ്റില്ല, പുറത്തിറങ്ങാനും പറ്റില്ല, അതുകൊണ്ടൊക്കെയാണ് കാണിക്കാത്തത്. ഇൻഷാല്ലാ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചെന്നിട്ട് ഞാൻ ചാവും, അത്രേ ഉള്ളൂ. കാരണം അത്രയും കമന്റ് വരുന്നുണ്ട്. എന്താണ് ലോക്ക്ഡൌൺ ദിവസം, രാവിലെ ഏകദേശം ലോക്ക്ഡൌൺ ദിവസം പരമ പോരാണ്, സത്യം പോരാണ്. ഏതാ ദിവസം, എന്താ ദിവസം, ഡേറ്റ് ഏതാണ്, എന്തെന്ന് ചെയ്യും, അല്ലെങ്കിൽ ലോക്ക്ഡൌൺ അല്ലാത്തൊരു ദിവസമാണ് ഈ രാവിലെ എണീക്ക്, ഇന്ന് ഇതാണല്ലോ, ഇന്ന് അതാണോ, ഇന്ന് ഇവരുടെ അടുത്ത് പോകണം, ഈ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, ഈ ഓൺലൈൻ മീറ്റിംഗ് കേട്ടാണ്, പിന്നെ ഇത് ഇത് ഒപ്പിടണം, അത് ഒപ്പിടണം, അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ സ്പോൺഷിപ്പിന്റെ തയ്യാറാക്കണം. സ്പോൺഷിപ്പിന് അങ്ങോട്ട് മെയിൽ അയക്കണം, ഇങ്ങോട്ട് മെയിൽ അയക്കണം, ഈ മെയിലൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് അയക്കണം, വാട്സ്ആപ്പ്
ദിവസത്തിൽ വരും. അതായത് അങ്ങനെ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒക്കെ കൂടിയും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ്. എന്താ പറയാ, മെയിലൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ കറക്റ്റ് സമയത്ത് റിപ്ലൈ ഒന്നും കൊടുക്കേണ്ട, കാരണം ആർക്കും ബിസി ഒന്നും ഇല്ല, എല്ലാവരും വീട്ടിൽ വെറുതെ കുത്തിരിക്കില്ലേ, അതുകൊണ്ട് നിന്റെ പ്രത്യേക പരിപാടി ഒന്നുമില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ. ക്യു എന്നെ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. നാളെ പിന്നെ ഈ അടുത്ത് തന്നെ നല്ല കിടിലം വീഡിയോ വരുന്നത്, ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യുന്നത് ഡ്യൂഡിനും പറഞ്ഞിട്ടില്ല ഒന്നും. ഒരു കിടിലം വീഡിയോ വരുന്നുണ്ട്.